SmackDown episodinde review'e gelargun swagatham. İnnathe SmackDown nokkanengil Money in the Bank'in munpu nadakkunna avasanathe SmackDown episode aanu. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പ്രതീക്ഷിച്ചു എന്നാൽ ഇന്നത്തെ ഷോ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോ എന്നേ പറയാൻ സാധിക്കൂ ഇതിൽ ഫസ്റ്റ് നടന്നത് മെൻസ് മണി ദി ബാങ്ക് മാച്ചിൽ ആഡ് ആയിട്ടുള്ള എല്ലാ റെസ്ലേഴ്സിന്റെയും ഒരു സെഗ്മെന്റ് ആണ് അതായത് ഡ്രൂ മക്കിന്റെയർ സെത് റോലൻസ് റിഡൽ അതുപോലെ തന്നെ ഓമോസ് ഇങ്ങനെ ഈ മാച്ചിൽ ഫൈറ്റ് ചെയ്യുന്ന എല്ലാവരെയും വെച്ച് ഒരു സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിൽ സെത്ത് സെത്തിനെ പരിചയപ്പെടുത്തുന്നതായിട്ടും പിന്നീടാണ് മണി ദി ബാങ്ക് വിൻ ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം സംസാരിച്ച് നിൽക്കുമ്പോൾ ഡ്രൂ മക്കിന്റെയർ കയറി പ്രശ്നമുണ്ടാക്കുന്നതായിട്ടും ഞങ്ങളെ എല്ലാം പരിചയപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിൽ ഒരാളാണ് മണി ദി ബാങ്ക് വിൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയും അപ്പോൾ ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ മിസ് ബാൻകോക്ക് മോസ് ബാരോൺ കോർബൻ ആൻഡ് എസ് ഇ ക്യുവൽ ഇവരെല്ലാം വരുന്നതായിട്ടാണ് കാണിച്ചത് അപ്പോൾ ഇവരെല്ലാം വന്നതിന് ശേഷം മണി ദി ബാങ്ക് ലാഡർ മാച്ചിനെ പറ്റി സംസാരിച്ച് അല്ലെങ്കിൽ ആ മാച്ചിൽ ഏടാകാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അവസാനം ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം വരുന്നതായിട്ട് അതായത് ഇവരിൽ ആരാണ് ബെസ്റ്റ് എന്ന് തെളിയിക്കാൻ വേണ്ടി നിൽക്കുന്നത് പോലെയും അത്തരത്തിൽ ഫൈറ്റ് വരാൻ പോകുന്നതായിട്ടും ആ സമയം ഏഡ് പ്ലേഴ്സ് വന്ന് ഒരു ബാറ്റിൽ റോയൽ മാച്ച് കൺഫേം ചെയ്യുന്നതായിട്ടും ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർ ഇപ്പോൾ ഈ കൂട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് റെസ്ലറാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു മാച്ച് അപ്പോൾ തന്നെ വെച്ച് കൊടുക്കുന്നതായിട്ട് കാണിച്ചു അതിനുശേഷം ഇവരെ വെച്ചുള്ള ബാറ്റിൽ റോയൽ മാച്ചാണ് നടന്നത് അപ്പോൾ ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഈ ബാറ്റിൽ റോയൽ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് അത് അവസാനം പറയാം അപ്പോൾ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ മാച്ചിൽ ഇൻട്രസ്റ്റ് ആയി തോന്നിയത് സെത് റോലൻസ് തന്നെ സ്വയം ഈ ഒരു മാച്ചിൽ നിന്നും എലിമിനേറ്റ് ആയി പോകുന്നതായിരിക്കും ഇത് കണ്ട് ദേഷ്യം വന്ന റിഡൽ സെത്തിന് റിങ്ങിന് പുറത്ത് പോയി ഒരു ആർകിയു ഫിനിഷിങ്ങും ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു അതുകൂടാതെ റിഡൽ ഓമേഴ്സിനെയും എലിമിനേറ്റ് ചെയ്തത് നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് മറ്റുള്ള റെസ്ലേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്നാൽ മാച്ചിന്റെ അവസാനം സാമി സൈനും ബാരോൺ കോർബനും ഒന്നായി ഡ്രൂ മക്കിന്റെയർ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഡ്രൂ മക്കിന്റെയർ പിടിച്ചുകൊടുത്ത് ബാരോൺ കോർബൻ ഒരു ഫിനിഷർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും സാമി സൈനിനോട് അതിനുശേഷം ഈ ഒരു ഫിനിഷർ ചെയ്യുമ്പോൾ മക്കിന്റെയർ മാറുന്നതായിട്ടും അത് നേരെ ബാരോൺ കോർബിന്റെ മേലെ കൊണ്ട് ബാരോൺ കോർബൻ കുറച്ച് സമയത്തേക്ക് മാച്ചിൽ നിന്ന് മാറി നിൽക്കും അപ്പോൾ തന്നെ മനസ്സിലായി ഈ മാച്ചിന്റെ റിസൾട്ട് അതിനുശേഷം അത് തന്നെയാണ് സംഭവിച്ചത് സാമി സൈനിനെ എല്ലാം എലിമിനേറ്റ് ചെയ്തതിനു ശേഷം ഡ്രൂ മക്കിന്റെയറും ഷെയ്മസും കൂടി ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും ഒരേ സമയം എലിമിനേറ്റ് ആകാൻ പോകുമ്പോൾ ബാരോൺ കോർബൻ വന്ന് ഇവരെ രണ്ടുപേരെയും എലിമിനേറ്റ് ആക്കുന്നതായിട്ടാണ് കാണിച്ചത് അതിനുശേഷം ന്യൂഡേ ടീമിന്റെ സെഗ്മെന്റ് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ന്യൂഡേ ടീമിനെ സ്മാക്ക് ഡൗണിൽ കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്ത അവസ്ഥയാണ് അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവർ വൈക്കിംഗ് റൈഡേഴ്സ് ടീം വന്ന് അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സെഗ്മെന്റിന്റെ അവസാനം വൈക്കിംഗ് റൈഡേഴ്സ് വീണ്ടും ഇവരെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും മാസായി വൈക്കിംഗ് റൈഡേഴ്സ് പോകുന്നതായിട്ടാണ് കാണിച്ചത് അതിനുശേഷം സിക്സ് വുമൺസ് ടാഗ് ടീം മാച്ചാണ് നടന്നത് ഈ മാച്ച് വുമൺസ് മണി ദി ബാങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ റെസ്ലേഴ്സിനുമാണ് നടന്നത് അപ്പോൾ ഈ മാച്ച് ബെക്കി ലഞ്ചിന് ആഡാകാൻ സാധിക്കാത്തതുകൊണ്ട് കമൻട്രി ടീമിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ മാച്ചിന്റെ ടീം നോക്കുകയാണെങ്കിൽ അലക്സ ബ്ലസ് ലീ മോർഗൻ ആസ്ക ഫോഴ്സസ് ലൈസ് ഇവൻസ് റെക്വൽ റോഡ്രിഗൻസ് ആൻഡ് ഷോർട്ട്സി ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത് ഈ മാച്ചിന്റെ അവസാനം ലീ മോർഗൻ മൂലം അലക്സ ബ്ലസിന്റെ ടീമാണ് വിൻ ചെയ്തത് വിൻ ചെയ്തതിനു ശേഷം ഇവർ സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ ബെക്കി ലഞ്ച് അവിടെ വന്ന് ആസ്കയെ ഫിനിഷിങ്ങും ചെയ്ത് പോകുന്നതായിട്ട് കാണിച്ചിരുന്നു പിന്നീട് ഉസ്സസ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവർക്കൊരു സെഗ്മെന്റ് നടന്നു അപ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനം ഇവർ ഫൈറ്റ് ചെയ്യുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ അങ്ങനെയൊന്നും കണ്ടില്ല പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഒരു ഫാറ്റൽ ഫോർ വേ മണി ദി ബാങ്ക് ക്വാളിഫൈ മാച്ചാണ് നടന്നത് ഈ മാച്ച് ബാക്ക് സ്റ്റേജിൽ വെച്ചാണ് ആഡം പിയേഴ്സ് കൺഫേം ചെയ്തത് മിസ് മാൻകോക്ക് മോസ് ബാരോൺ കോർബൻ എസ് ഇ ക്യുൽ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് മണി ദി ബാങ്ക് മാച്ചിൽ ആഡാകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത് നാലുപേരും നന്നായി തന്നെ ഈ ഒരു മാച്ചിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാച്ച് കണ്ട സമയത്ത് നമ്മൾക്ക് തോന്നിയിട്ടുണ്ടാവുക എസ് ഇ ക്യുൽ അല്ലെങ്കിൽ ബാരോൺ കോർബൻ ഈ ഒരു മാച്ച് വിൻ ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിച്ചത് എന്നാൽ ഈ മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ എസ് യു കെലിനെ മിസ് ഫിനിഷിംഗ് മൂവ് ചെയ്യുന്നതായിട്ടും അതിനുശേഷം മിസ്സിനെ ബാരോൺ കോർബൻ അറ്റാക്ക് ചെയ്ത് റിങ്ങിൽ നിന്ന് പുറത്താക്കി ബാരോൺ കോർബന്റെ എൻഡ് ഓഫ് ഡേ ഫിനിഷിംഗ് മൂവ് ചെയ്ത് പിൻ ചെയ്യാൻ നോക്കും ആ സമയം മാൻകോക്ക് മോസ് കയറി ബാരോൺ കോർബനെ എലിമിനേറ്റ് ചെയ്ത് ബാരോൺ കോർബനെ റിംഗ് പോസ്റ്റിലേക്ക് വലിച്ചെറിഞ്ഞ് അങ്ങനെ തന്നെ എലൈസിനെ പിൻ ചെയ്ത് ഈ മാച്ചിൽ മാൻകോക്ക് മോസ് ആണ് വിൻ ചെയ്ത് മണി ദി ബാങ്ക് ലാഡർ മാച്ചിൽ ആഡായത് അപ്പോൾ ഇതൊക്കെയാണ് സ്മാക്ക് ഡൗണിൽ നടന്നത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സാധാരണ മണി ദി ബാങ്ക് അല്ലെങ്കിൽ സ്പെഷ്യൽസിന് മുൻപ് നടക്കുന്ന ഒരു സ്മാക്ക് ഡൗൺ എപ്പിസോഡ് പോലെ തോന്നിയില്ല വലിയ കുഴപ്പമില്ലാത്ത ഒരു ഷോ എന്ന് പറയാൻ സാധിക്കൂ